ഇറ്റ്സ് മീ തുഫ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന റിംഗ് കാർഡ് അല്ലെങ്കിൽ ടാഗ് കാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. 3D എഫക്റ്റിലുള്ള റിംഗ് കാർഡ്. ഓക്കെ, അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. കാർഡ് മേക്കിംഗ്, എഡിറ്റിങ്, അത് രണ്ടും സെപ്പറേറ്റ് അല്ല, ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, രണ്ട് വീഡിയോ അങ്ങനെ കണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ കുറച്ച് ലെങ്ത്തി ആണ്, അത് ക്ഷമിക്കാം. അപ്പോൾ ആദ്യം ഞാൻ പിക്സാർട്ട് എന്ന ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ഉള്ളവർ ഓപ്പൺ ചെയ്യുക, ഇല്ലാത്തൊരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിൽ എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് പിക്ചറും പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തതാണ്, എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക എന്നുള്ളതും പിന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലായി അധികം നിൽക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഗ്യാലറിയിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ ഫോട്ടോ ആഡ് ചെയ്യുകയാണ്, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്പ്ലാഷ് എഫക്റ്റിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെ ഉണ്ടാവും ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ആ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് മാച്ചായിട്ട് ബ്ലെൻഡായി നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ആ ഒരു ഫോട്ടോ അവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആ അങ്ങനെ ഒരു കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സേവ് ആക്കി കൊടുക്കുകയാണ്. അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ വീണ്ടും രണ്ടാമത്തെ കാർഡിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഒന്ന് കൊടുക്കുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും പിക്ചേഴ്സൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കണം, അതിനുശേഷം ഇതുപോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബ്ലെൻഡ് ആകണം. അപ്പോൾ ഞാൻ താഴെ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലെൻഡ് ആവും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഫോട്ടോ ബ്ലെൻഡ് ആവുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയും കുറച്ച് അടുത്ത ഫോട്ടോ ചെയ്യുമ്പോൾ കേട്ടോ എങ്ങനെയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലെൻഡാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡിൽ പോയിട്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കാർഡും റെഡി ആയിട്ടുണ്ട്, സേവ് ആക്കി കൊടുക്കുക. വീണ്ടും മൂന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ ചെയ്യുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എന്താണ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ സെലക്ട് ചെയ്യുക. അതൊരു ബേർഡ് റിംഗ് കാർഡാണ്. അപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്കിയൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രണ്ട് പേജാണ് ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. അപ്പോൾ അവിടെ നല്ല ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ടെക്സ്റ്റ് കൊടുക്കാം കേട്ടോ, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് ആ ഒരു കാർഡിലില്ലെങ്കിൽ. അപ്പോൾ ഇത് കണ്ടോ, ബ്ലെൻഡ് ചെയ്തപ്പോൾ ഈ ഒരു പിക്ചർ കാണുന്നില്ല. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് തീമിലാണ്. അപ്പോൾ ആ ഒരു ബ്ലാക്കിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു പിക്ചർ നമ്മൾ ബ്ലെൻഡ് ആക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാം ബ്ലെൻഡ് ആക്കി നോക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പിക്ചർ കാണുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, താഴെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഷേപ്പിൽ പോയിട്ട് ഇതുപോലെ ഞാൻ ലോ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ്, അപ്പോൾ ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ ലോ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ലോ ഷേപ്പിൽ നമ്മുടെ ഫോട്ടോ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്വയർ, പല ഡയമണ്ട്, അങ്ങനെ പല ഷേപ്പിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്രണ്ട് പേജിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ഭാഗത്ത് സെറ്റായി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അതും സേവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാർഡിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട് അയച്ചാലും അതെടുക്കുക. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഏത് ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പിക്ചർ വന്നിട്ട് ഞാൻ അപ്പാടെ അങ്ങോട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ, വേറൊന്നും ഇതിന് എഡിറ്റ് ചെയ്യുന്നില്ല. അല്ല, പിന്നെ ചെറിയൊരു ബോർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിനും വൈറ്റ് ബോർഡർ കൊടുത്തിട്ട് താഴെ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ ബോർഡർ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴും കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ പേജിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാ ഫോട്ടോസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കൊരു ടാഗ് കാർഡ് എന്ന് പറയുമ്പോൾ എല്ലാ കാർഡും ഒരേ അളവിലായിരിക്കണം. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ അതിമിരിക്കണം, എഡിറ്റിങ്ങിലിരിക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ ഫോട്ടോസും നമ്മൾ ആദ്യം ഒരു ഫോട്ടോ ഈ പേജിലേക്ക് എത്രയാണ് ആ ടാഗിൻ്റെ വലിപ്പം എത്ര വേണം എന്നുള്ളത് ഞങ്ങൾ മനസ്സിലൊന്ന് കണ്ടിട്ട് അത് ആ ഒരു അളവിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഫോട്ടോസുകളൊക്കെ ആ ഒരു
എന്താണ് ഫോട്ടോൻ്റെ മുകളിൽ വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കാൻ പറ്റുമല്ലോ, വലിപ്പം കൂട്ടാനും കുറക്കാനും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് അത് അതിൻ്റെ അപ്പുറത്തേക്ക് വെക്കുക, പിന്നെ അടുത്ത ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഈ ഫോട്ടോൻ്റെ മുകളിൽ വെച്ചിട്ട് വലിപ്പം കൂട്ടണേ കൂട്ടുക, കുറക്കണേ കുറക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ കാർഡുകളും ഒരേ വലിപ്പമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഈ പേജിലെ ഒരു ലൈന് എല്ലാം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ലൈന് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഫോട്ടോൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കി താഴേക്ക് കൊണ്ടുവരുമ്പോൾ ആ പേജിൽ സെറ്റാവുന്നില്ല. അതായത് നമ്മുടെ മുകൾ വശത്തുള്ള പിക്ചറിൻ്റെ മുകളിലേക്ക് വരികയാണ് ഈ പിക്ചർ. അപ്പോൾ അവിടെ ഒരു സൈസ് കറക്റ്റ് ആയില്ല. അപ്പോൾ ഞാൻ മുകളിലുള്ള ആ പിക്ചേഴ്സുകളൊക്കെ ഒന്നും കൂടെ കുറക്കുകയാണ്. അതായത് അതിൻ്റെ നീളം എടുത്തൊക്കെ ഒന്ന് കുറക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ളതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാതും ഒരേ അളവിലായിരിക്കണം എന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ വലുപ്പമാണ്. പിന്നെ കുറച്ച് സ്പേസ് അവിടെയും ഇവിടെയൊക്കെ ബാക്കിയുണ്ട്. അവിടെ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാം. ഗാലറിയിൽ പോവുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സുകൾ, പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ്, അതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാം ഞാൻ അധികം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിന്നാണ് സ്റ്റിക്കേഴ്സും ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സൊക്കെ സെലക്ട് ചെയ്യൽ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേജിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ കേട്ടോ. ഈ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗാലറിയിൽ പോകാൻ പറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക, സ്റ്റിക്കേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ താഴെ ക്രോപ്പിനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രോപ്പ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസുകളെ ക്രോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പേസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റിക്കേഴ്സും വെച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിക്കേഴ്സുകളെല്ലാം ഈ ഒരു A4 ഷീറ്റിൽ നമ്മൾ ടാഗ് കാർഡും സ്റ്റിക്കേഴ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സുകൾ അവിടെ ഫുള്ളായിട്ടില്ല, വേറൊരു A4 ഷീറ്റിനും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാനിവിടെ ക്യാൻവ ആപ്പ് തന്നെയാണ്, A3 ഡോക്യുമെൻ്റാണ്. നിങ്ങൾ ക്ലിയറായിട്ട് കേൾക്കണം, A3 ഡോക്യുമെൻറ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, അതിൽ ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിൽ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള A4 സൈസിലുള്ള ഡിസൈൻ ഉണ്ടല്ലോ, കാർഡുകളും സ്റ്റിക്കേഴ്സുകളൊക്കെ, അത് നമുക്ക് ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ആ ഒരു കോർണറിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു A3 ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു A3 ഡോക്യുമെൻറ്റിൽ നമുക്ക് രണ്ട് A4 സൈസിലുള്ള ഫ്രെയിമിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാം. അതായത് ഒരു A3 ഡോക്യുമെൻറ്റിൽ നമുക്ക് രണ്ട് A4 സൈസിലുള്ള A4 സൈസിലുള്ള ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു A4 സൈസിലുള്ളതാണ് ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് വെച്ചത്. ഇനി മറ്റേ A4 സൈസിലുള്ളത് ഞാൻ ഈ ഒരു ഭാഗത്ത് കൂടെ വെക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ള പണിയുള്ളൂ. ഓക്കെ, പകുതിയും പകുതിയാക്കി വെച്ച് കൊടുക്കുക, മനസ്സിലായതിനാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ഗാലറിയിൽ സേവ് ആക്കാം. അങ്ങനെ ഞാൻ സേവ് ആക്കി പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് 300 GSM പേപ്പറാണ്, നല്ല തിക്നെസ് ഉള്ള പേപ്പറാണ്, അത്യാവശ്യം ഇത് കാർഡിനൊക്കെ പറ്റിയിട്ടുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്ന പ്രസ്സിൽ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല റേറ്റാകും. അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പിൽ പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ പ്രിൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നില്ല, അല്ല പ്രസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ആധാർ SLC സർട്ടിഫിക്കറ്റ്സ് അങ്ങനെയൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കുമല്ലോ നമ്മൾ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ പ്രസ് എന്ന് പറയുന്നത്. എല്ലാ സ്കൂളിൻ്റെ മുൻവശത്ത് അവിടെ ആ ഒരു ഭാഗ ഏരിയയിലൊക്കെ എന്തായാലും പ്രസ് കാണും. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് വരുന്നത് ഇത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം നല്ല വൃത്തിക്ക് നീറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും കൂടെ കട്ട് ചെയ്താൽ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കും പോലും ഹൈലൈറ്റായി കാണിക്കും. അപ്പോൾ അതൊരു വൃത്തികേടാണ്, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി, പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സുകളും സ്റ്റിക്കറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഈ ഒരു എല്ലാ ടാഗിലും ഞാൻ സ്റ്റിക്കേഴ്സുകൾ, ഏത് സ്റ്റിക്കേഴ്സുകളാണ് ഏതൊക്കെ കാർഡിൽ വെക്കേണ്ടതെന്നുള്ളത് എല്ലാം മാച്ച് ആണോ എന്നുള്ളത് ജസ്റ്റ് നോക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ദേ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കാട്ടോ, ഏത് സ്റ്റിക്കറാണ് ഏത് എന്താ പറയുക ബാഗ് അല്ല ഏത് കാർഡിന് മാച്ച് ആവാന്നുള്ളത് അങ്ങനെ നോക്കണം. ഓക്കെ, അങ്ങനെ ദേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒട്ടിക്കേണ്ട പണിയാണ്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നമ്മൾ 3D എഫക്റ്റിലുള്ളതാണല്ലോ ഈ കാർഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പാണ് വേണ്ടത്. അപ്പോൾ അത് വന്നിട്ട് ഡബിൾ സൈഡ് ടാപ്പ് കട്ടില്ലാത്ത ടാപ്പ് ഉണ്ടാവും, കട്ടിയുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ കട്ടിയുള്ളത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് 3D എഫക്റ്റ് വേണ്ട, ജസ്റ്റ് അവിടെ ഇങ്ങനെ സ്റ്റിക്കേഴ്സുകൾ ഒട്ടിച്ചു കൊടുത്താൽ മതി എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് ഫേവികൾ യൂസ് ചെയ്യാം, കട്ടില്ലാത്ത ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചിങ്ങനെ ആ ഒരു സ്റ്റിക്കർ പൊന്തി നിൽക്കുന്ന ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് ടാപ്പ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണേ. അപ്പോൾ ചെറിയ സ്റ്റിക്കറാണെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കുക ടാപ്പ്, എന്നിട്ട് നമുക്ക് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും ഭംഗി, ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ പണിയുള്ളൂ. അപ്പോൾ ഇതിന് പകരം, ഈ സ്റ്റിക്കറിന് പകരം നിങ്ങൾക്ക് സ്റ്റിക്കർ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോസ് ഉണ്ടല്ലോ, ഫോട്ടോസ് ഇങ്ങനെ ഒരു ഹൈലൈറ്റായി കാണിക്കുന്ന രീതിയിൽ ഡബിൾ സൈഡ് ടാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. അങ്ങനെ ഞാനൊരു വീഡിയോ ഇൻഷാല്ല ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് അങ്ങനെ പൊന്തി നിൽക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്ത രണ്ട് മൂന്ന് എന്താണ് കാർഡുകൾ കാണിച്ചു തരാം. അപ്പോൾ ഒരു 3D എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം അങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫേവികോളായിട്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാ കാർഡുകളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താ, നമുക്ക് എല്ലാ കാർഡിനും ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് റിംഗ് കാർഡാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാർഡിൻ്റെയും സെൻട്രലായിട്ട് അല്ലെങ്കിൽ ഒരു കോർണറിലായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കത്രിക യൂസ് ചെയ്തിട്ട് സെൻട്രലോ കോർണറിലോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കത്രികൻ്റെ ആ ഒരു മുൻവശം വെച്ചിട്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ച് വെച്ചിട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. അതായിരിക്കും കാണാൻ ഒന്നുകൂടെ ഭംഗിയിട്ട് നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടുക. നമ്മളീ ഒരു പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു നല്ല കറക്റ്റ് ഹോള് കിട്ടുന്നതാണ്. അപ്പോൾ ഈ എല്ലാ കാർഡിൻ്റെയും സെൻറ്റർ ഭാഗം വരെ ഞാൻ സ്കെയിലൊക്കെ വെച്ച് അടയാളപ്പെടുത്തിയിട്ടാണ് അതുപോലെ എല്ലാ ഭാഗത്തും ഹോളിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ റിങ്ങിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേ ഞാൻ ഹോളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഹോളിട്ട് കൊടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടല്ല, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ആ ഹോള് ചിലപ്പോൾ മുകൾക്ക് വന്നിട്ട് പിന്നെ അവിടെ ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പിന്നെ നമുക്ക് റിങ് അതിലേക്ക് കയറ്റാൻ പറ്റാതെ അങ്ങനെയും വരും. അല്ലെങ്കിൽ നമ്മളെ പിക്ചറിൻ്റെ സെൻട്രൽ അങ്ങനെയൊക്കെ വരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഹോളിട്ട് കൊടുക്കാനായിട്ട്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ റിങ് എടുത്തിട്ടുണ്ട്. ഈ റിങ് വന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്, കണ്ടോ. അങ്ങനെ മീഡിയം, സ്മാൾ, അങ്ങനെ പല സൈസിലുള്ള റിങ്ങും നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയാൽ, ഫാൻസി ഷോപ്പിലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള റിങ് ഉണ്ടാവും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസ് ചെയ്തിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ ടാഗ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതൊരു അതും ഭയങ്കര ഒരു പണിയാണ്, വേറെ ഒന്നല്ല, രണ്ടാൾ വേണം. നമ്മൾ ഒരാളിങ്ങനെ നന്നായി ടൈറ്റാക്കി വലിച്ച് പിടിക്കുക, പിന്നെ ഒരാളിങ്ങനെ ടാഗ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ കാർഡാണല്ലോ ഫ്രണ്ടിലായിട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്, ഇട്ടെന്ന് കാണിക്കുന്നില്ല. ഭയങ്കര പ്രസ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ പിടിച്ചു, ഓളങ്ങനെ ഇട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ എന്തെങ്കിലും ഇങ്ങനെ ലൂസാവാൻ, ആ റിങ്ങുമ്പിൽ ലൂസാവാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ നോക്കിയിട്ട്, പക്ഷേ അതൊന്നും കാണാനല്ല, ഇനി എനിക്കറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഏതായാലും ഞാൻ ഫുള്ളായിട്ട് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിശുക്കത്തരം കാണിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അവർക്കൊക്കെ ഈ ക്രാഫ്റ്റിനോടും ഈ ഐ വൈ ഐഡിയാസിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, സേവ് ദ ഡേറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐഡിയ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.